നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ സാധാരണ എന്താ ചെയ്യുക, പല്ല് തേക്കുക, കുളിക്കുക, ചായ കുടിക്കുക. പക്ഷെ ചില ആൾക്കാർ രാവിലെയല്ലോ അങ്ങനത്തെ വളർച്ചയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഒന്ന് മൂത്രമൊഴിച്ചിട്ട് കിടന്നാ മതി. 1, 2, 3, 4, 5, 6 ഇത് ചേട്ടൻ തന്നെ എഴുതിയാണോ? രാവിലെയല്ലോ മോഹം ഉണർന്നല്ലോ. ഏതോ കിരീടം വെക്കാത്ത രാജാവാണ്. എന്താണെങ്കിലും അടുത്ത വീഡിയോ നോക്കാം. അതേതാടാ ഊശാന്താടിയുള്ള കൃഷ്ണൻ? കൃഷ്ണന്റെ കയ്യിൽ എവിടെയാ മണി? ശിവന്റെ മണി പറിച്ചുള്ളതിനിവിടെ ആരുമില്ലേ? ഇതിന്റെ കമന്റ് സെക്ഷനാണ് കോമഡി. കുറുമ്പിച്ചിരി കൂടുന്നുണ്ട്. കണ്ണനല്ല കെ പി കുഞ്ഞിക്കണ്ണൻ. വേണ്ട, അപ്പൊ ഇതാണല്ലേ കള്ളക്കണ്ണൻ. ശ്രീ കെ പി കുണ്ണൻ മിസ് ഇന്ത്യ കിട്ടിയ കൃഷ്ണൻ. കണ്ടവ ഒരേ സ്ഥലത്ത് ചോദിക്കുന്നു ഇതെന്ത്. ഓരോ വെടല കോടാലികൾ കൃഷ്ണൻ. ഇത് കണ്ട് ഞാൻ അർജുന വിട്ട് തന്നെ ചെവിക്കല്ല് അടിച്ച് ധരിപ്പിക്കും. നിറച്ച് ഇങ്ങനെ മലദ്വാരത്തിൽ മെല്ലാണ്ട് കുത്തി കൊടുക്കുക. എവിടെ? മലദ്വാരത്തിൽ മെല്ലാണ്ട് കുത്തി കൊടുക്കുക. ആമ്പലം എടുത്തിട്ട് മലദ്വാരത്തിൽ കുത്തി കൊടുക്കാനല്ലേ? ആമ്പലും ഊമ്പലും കൂടി ഒരുമിച്ചാണല്ലോ. പ്രകൃതി സംസാരിക്കുന്ന രീതി മനസ്സിലാക്കണം. അതെ അതെ, ഇന്നലെ വിളിച്ചായിരുന്നു എനിക്ക് പിന്നെ തിരക്കായത് കാരണം സംസാരിക്കാൻ പറ്റിയില്ല. ശരീരത്തിന്റെ ചലനങ്ങൾ മനസ്സിലാക്കണം. ഏത് ഏത് ശരീരത്തിന് ഏത് കൊടുക്കാം എന്നുള്ള മനസ്സിലാക്കണം യഥാർത്ഥ വൈദ്യൻ. സൂക്ഷിച്ചിരുന്നു അല്ലെങ്കിൽ ആസനത്തിന്റെ നേർക്കോളി കയറിപ്പോ. ശരിക്കും മലബന്ധമാണ് എല്ലാ അസുഖത്തിന്റെയും കാരണം. എന്നാ ചേട്ടൻ കൂടി വിഴുങ്ങിക്കോളൂ, അറിഞ്ഞോളൂ. മലബന്ധമാണ് എല്ലാ അസുഖത്തിന്റെയും കാരണം. ചേട്ടന്റെ ശരിക്കുള്ള പ്രശ്നം എന്താ? എല്ലാ അസുഖത്തിന്റെയും. അതിന് ആമ്പലം എടുത്തിട്ട് ഇതിൽ വിഷമുള്ളതുമുണ്ട് നല്ലതുമുണ്ട്. വിഷമുള്ളത് മാത്രം വെറുക്കത്തിന്. എല്ലാം ശ്രദ്ധിച്ച് നോക്കിയും കണ്ടും ചെയ്യുക. സുരേഷ് മേപ്പാടി ആരെയും നിർബന്ധിക്കുന്നില്ല. വേണ്ട, നിർബന്ധിക്കണ്ട. ആ നല്ല സ്ഥലത്തേക്ക് ആടിയത്. ആമ്പല് മാത്രല്ല അണലിയും കയറിപ്പോ. ഇതൊക്കെ എവിടുന്ന് പൊട്ടിമുളച്ചാണെന്ന് അറിയാൻ പാടില്ല. ഞാൻ റീൽസ് സ്ക്രോൾ ചെയ്തോണ്ടിരുന്നപ്പോഴാണ്. അതുകൊണ്ടെന്നെ പൊന്നുമോൻ ഒരു കാര്യം ചെയ്യണം കേട്ടോ. ഇനി എന്റെ മുന്നിൽ വന്ന് പെടാന്ന് നോക്കിക്കണം. അഥവാ വന്നു പെട്ടാല്. അയ്യോ, ഇതിപ്പോ അറിയാണ്ട് സ്ക്രോൾ ചെയ്തപ്പോ വന്നതാ, ഇനി വരത്തില്ല. അഥവാ വന്നു പെട്ടാല് ഞാൻ ചേട്ടൻ ഇപ്പൊ എന്റെ ചാനലിലാണല്ലോ വന്നു പെട്ടത്. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, ആരും പോയി പെട്ട് കൊടുത്തേക്കരുത് ചേട്ടൻ. ഒരു കലം നിറയെ വെള്ളമാണല്ലോ കുടിക്കുന്നത് ചേട്ടൻ. ഇതെന്നാടാ റിവേഴ്സ് ഓസ്മോസിസോ? ഫയർഫോഴ്സിലാണോ വർക്ക് ചെയ്യുന്നത്? ഇങ്ങോട്ടൊന്നും വരാമോ? ഇവിടുത്തെ മോട്ടർ കംപ്ലൈന്റ് ആയിട്ട് കുറച്ച് നാളായി, ജപ്പാൻ വെള്ളം കിട്ടണില്ല. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്ന അമ്മ? ഈ കല്യാണത്തിന് വെൽക്കം ഡ്രിങ്ക്സ് കൊടുക്കുന്ന സ്ഥലത്തേക്ക് ഒന്ന് പോയേക്കരുത് കേട്ടോ. എനിക്കറിയണ്ട, ഏതോ നായന്റെ മോൻ അറിയണമെന്ന് തോന്നുന്നു. എന്തോ ചേഞ്ച് ഓവർ ആയിരിക്കും, എനിക്കറിയില്ല. താലി കെട്ടിയ ആളെ ആ കാണിച്ചു, എങ്ങനെയുണ്ട്? ഇതുപോലുള്ള കളിപ്പാട്ടങ്ങൾ ഏത് ചന്തയിലും വാങ്ങാൻ കിട്ടും. പക്ഷെ ഇതുപോലുള്ള കോപ്രായങ്ങളെ റീൽസിൽ മാത്രമേ കാണാൻ കിട്ടാ. പക്ഷെ ഇത് വെച്ച് കളിക്കാനുള്ള കരുളുറപ്പ് വാങ്ങാൻ കിട്ടില്ല. ഇത് മറ്റേ അന്യല്ല അമ്പി ആവാൻ നോക്കിയാൻ തോന്നുന്നു. ഇതൊക്കെ എന്തിനും ഇങ്ങനെയാ കാണുക? എന്നിട്ട് ഇതിനൊക്കെ ഭയങ്കര റീച്ചു. അതിനെ പറയണ്ടേ, യുവമാർക്ക് ചിരി വന്നു കഴിഞ്ഞാൽ യുവമാരത് റീച്ച് ആക്കി കൊടുക്കും. ഏത് മലയാളികൾ? അടുത്ത് നോക്കാം. കണ്ണാടി ഒന്ന് മാറ്റി നോക്ക്, ചിലപ്പോ കാണാൻ പറ്റും. കേട്ടോ, എന്നാ ശരി.
സജീട്ടം. വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടി സൂര്യാഘാതം അല്ല, സൂര്യനെ അങ്ങോട്ട് ആകർഷിക്കുവാണ്. പക്ഷെ സജി സാറേ, സാറ് എന്തിനാണ് സാറേ സൂര്യൻ്റെ വൈറ്റമിൻ ഡി ആക്കുന്നത്? സാറൊന്നും അന്ന് നിന്ന് കഴിഞ്ഞാൽ സൂര്യന് കിട്ടും വൈറ്റമിൻ ഡി. സോ ജയനൊന്നും ഒന്നുമല്ല. ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ കുറച്ച് കാണാനുണ്ടാവും, പോയിട്ട് വരാം. ഇങ്ങനത്തെ ഹെൽത്ത് ടിപ്സ് ഇനിയും പ്രതീക്ഷിക്കുന്നു. സത്യം പറഞ്ഞാൽ സജീവേട്ടനിൽ നിന്ന് സൂര്യനാണ് വൈറ്റമിൻ ഡി കിട്ടുന്നത്. അങ്ങോട്ട് നോക്കുകയാണെന്ന് ആ തല നിങ്ങളുടെ വീട്ടിലേക്കരുത്. അതെ, പ്രായം തളർത്താത്ത പോരാളി ഇപ്പോഴും ശരീരം ഇങ്ങനെ കീപ് ചെയ്യുന്നു. നാളെ മുതൽ കേരളത്തിലെ പിള്ളേർ വെയിലത്ത് നിന്ന് കത്തും. എടേ, മലയാളികൾക്ക് ഇന്ന് ഇഷ്ടം ഇത്ര കോമാളിത്തരങ്ങളാണ്, അതിന് ഉത്തമ ഉദാഹരണമാണ് താങ്കൾ. എനിവേ, യു കീപ് റോക്കിങ്. അതൊരിക്കലും അങ്ങനെ ഞാൻ സമ്മതിക്കില്ല കേട്ടോ. ഇത് ഇപ്പോൾ എൻ്റെ അപ്പനും ഇങ്ങനെയൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. അത് ആ പ്രായത്തിലുള്ള എല്ലാവരും ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ കിടന്ന് ഇങ്ങനെ ആറ്റിറ്റ്യൂഡൊക്കെ ഇടുന്നത് കുറേ നാൾ കഴിയുമ്പോൾ എന്തായിരിക്കും എന്ന് കണ്ടറിയാം. നമ്മൾ പണ്ട് ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുള്ള പോസ്റ്റുകളൊക്കെ ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ എന്തുമാത്രം കോമഡി പീസുകളായിരുന്നു. ഒരു കോമാള് തന്നെ ഈ ദാരിദ്ര്യം. ഈ വക കമൻസുകളൊന്നും മാറ്റാറായില്ലേ? അതൊക്കെ ഒരു രസമല്ലേ? സജി സാറ് കാണിക്കും സാറേ. സജി സാറുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത്. എന്റെ ദൃഷ്ടി പതിഞ്ഞിട്ട് പിഴച്ചു പോയ എത്ര പെണ്ണുങ്ങളുണ്ടോ? വാഗമൺ മേരി, കുട്ടിക്കാനം കൊച്ചമണി, മുണ്ടക്കായ മത്സര. അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നല്ലതും നല്ലതെന്ന് പറഞ്ഞല്ലോ നമ്മുടെ മറ്റേ കലിപ്പനാൻ കാന്താരിയിലെ കലിപ്പനാണ്. ഏതാണേലും അത് കൊള്ളാം ബ്രോ. കാര്യം നമ്മൾ ഒരുപാട് കളിയാക്കിയിട്ടുണ്ടെങ്കിലും നല്ലത് കണ്ട് നമ്മൾ നല്ലതെന്ന് പറഞ്ഞല്ലോ. ഏത് നടനാവാനാണ് ആഗ്രഹം? എനിക്കും അങ്ങനത്തെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. എന്താണേലും അതൊക്കെ സാധിക്കട്ടെ. അയ്യോ, എന്നെ ഒന്നും ചെയ്യില്ല. അതെന്നെ ഷഡിയാണോ നോക്കിട്ടേക്കുന്നത്? യു ആർ പണിഷ് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ മാസം 12 മുതൽ 18 വരെ. എടാ എന്ത് പാടാ, ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോ ശേ എന്താണ് പോരാ. എനിക്ക് ചിലതൊക്കെ ആണ് വേണ്ടൊക്കെ പോരാകും. എല്ലാവരും ഇങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് എന്താണെങ്കിലും മനസ്സിനെ ഒന്ന് തണുപ്പിക്കാനായിട്ടൊരു പാട്ട് കേൾക്കാം. ചോദിച്ചു പോയവൻ എന്നാ, ആരെങ്കിലും ഒരു ജീരക സോഡ മേടിച്ചു കൊടുക്കും. മൈ ഡിയർ റാണി, മൈ ഡിയർ ചേട്ടാ, പെണ്ണിനെ സമ്മതിക്കണം, എന്താ ഉള്ള ഒരു എളിമ. പൊക്കെ ബീച്ചിലാ, എവിടെയെങ്കിലും കൊണ്ടുപോകും. ഒരു ഡപ്പാങ്കുത്ത് മനസ്സൊന്ന് തണുപ്പിക്കാന്ന് വെച്ചപ്പോഴേക്കും അവനങ്ങോട്ട് തളർത്തി കളഞ്ഞു. അടുത്ത വീഡിയോ നോക്കാം. കുഴപ്പമില്ല, ഒരു കോമാളിതരായിട്ട് ഇറങ്ങിയേക്ക്. ഈ തലയ്ക്കകത്ത് എന്തുവാ, മത്തങ്ങയോ ചക്ക എന്തോ പഴിപ്പിക്കാൻ പറ്റിയൊക്കെ എന്തോ. അത് പഴുത്ത് കഴിയുമ്പോ തന്നെ കേട്ടോ. ഏതാണേലും ചക്ക പഴുക്കുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ചക്ക പഴുത്ത് കഴിയുമ്പോൾ തരുമായിരിക്കും.
നമുക്ക് നമ്മുടെ അവസാനത്തെ വീട്ടിലേക്ക് പോവാം. നന്നായിട്ട് പാടിയിട്ടുണ്ട്, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. ശ്രുതി നന്നായിട്ട് പാടി. സോ കീപ് ഗോയിങ്. അപ്പോൾ ഇത്ര ഉള്ള എൻ്റെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടേണ്ട. ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അടുത്തൊരു വീഡിയോ നമ്മളോട് തന്നെ വരുന്നതായിരിക്കും. കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ അയച്ചു തരിക.